കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. മത്തായി സുവിശേഷം 5:5. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ലോകത്തെ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളല്ല, ശിഷ്യന്മാരിൽ പരിവർത്തനം വരുത്താനുള്ള പ്രബോധനങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലൂടെ ക്രിസ്തു നൽകിയത്. പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിനും വീക്ഷണത്തിനും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയാനിടയായിട്ടുള്ളത്. പിടിച്ചു കയറുന്നവനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ സൗമ്യതയ്ക്ക് എന്ത് സ്ഥാനമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്തള്ളപ്പെടുമെന്ന ഭയമോ മുൻനിരയിൽ വരണമെന്ന ആശയോ സൗമ്യനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. മറ്റുള്ളവരുടെ മേൽ അധികാരത്തിന്റെ ആജ്ഞ പ്രയോഗിക്കുന്നതിനേക്കാൾ ആത്മാവിനെ അനുസരിക്കുന്നതിലായിരിക്കും സൗമ്യനായ വ്യക്തി മുൻഗണന നൽകുന്നത്. ഒരുവന്റെ മുൻഗണനയും പരിഗണനയും ആരിലാണ്, ഏതിലാണ് എന്നത് ഒരുവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. യേശുക്രിസ്തു സൗമ്യതയ്ക്ക് മാതൃകയല്ല, സൗമ്യത തന്നെയാണ്. മത്തായി സുവിശേഷം 11:29. ക്രിസ്തു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്റെ സമീപനത്തിലും സംഭാഷണത്തിലും താഴ്മയുണ്ടായിരിക്കണം. കർത്താവിന്റെ ദാസന്മാരിൽ നിന്നും പൊതുജനം പ്രതീക്ഷിക്കുന്നത് ഇല്ലാത്ത അലങ്കാരത്തിന്റെ തലക്കണമല്ല, സത്യസന്ധമായ സംസാരവും സൗമ്യമായ പെരുമാറ്റവുമാണ്. അത് അഭിനയമായിട്ടല്ല, അനുഭവമാക്കി മാറ്റാൻ ക്രിസ്തുവിന്റെ വചനം നമ്മിൽ പരിവർത്തനം ഈ പകൽ ഉളവാക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം ഈ രാവിലെ സമയം ഞങ്ങളുടെ ഉള്ളിൽ പരിവർത്തനം വരുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. കോപമേറുമ്പോൾ ഞാൻ പാപം ചെയ്യുമ്പോൾ, സഹോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥാ.